അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു സ്വലാത്താണ് ഇന്നത്തെ വെള്ളിയാഴ്ച നമ്മൾ ചൊല്ലാൻ വേണ്ടിയിട്ട് ഇവിടെ നിർദ്ദേശിക്കുന്നത്. ഈ സ്വലാത്ത് നമ്മൾ വെള്ളിയാഴ്ച ദിവസം ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല ഞാൻ പോലും അറിയാതെ ആ കടങ്ങൾ വീടാനുള്ള വഴി തുറന്നു തരും. വെള്ളിയാഴ്ച ദിവസം പ്രത്യേകിച്ച് ഈ ഒരു സ്വലാത്ത് 100 പ്രാവശ്യം ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ എത്ര പാരിച്ച കടമുണ്ടെങ്കിലും എത്ര നമുക്ക് ഒരിക്കലും വീടാൻ കഴിയില്ല എന്നുള്ള നമ്മൾ വിഷമിച്ച് പ്രയാസപ്പെട്ട് ചിലർക്ക് ആത്മഹത്യയുടെ മുമ്പിൽ വരെ വന്ന് നിൽക്കും. ഈമാൻ കുറഞ്ഞവർക്കുള്ള ഒരു സ്വഭാവമാണ് ആത്മഹത്യ ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ആത്മഹത്യയുടെ വക്കിലെത്തിയവർ പോലും ഈ ഒരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവരുടെ മനസ്സ് റാഹത്തായി ഈ ഒരു കടം പെട്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല വീട്ടി തരുന്നതാണ്. ഇത് ചുരുങ്ങിയത് ദിവസം 33 തവണയെങ്കിലും ചൊല്ലുക, 33 തവണയും ചൊല്ലുക. അതല്ല വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഇന്ന് ഈ ഒരു ദിവസം തന്നെ വീഡിയോ കാണുന്ന ആ ഒരു സമയം തന്നെ ഈ ഒരു സലാത്തിന് ചൊല്ലാൻ വേണ്ടിയിട്ട് തുടങ്ങുക. വെള്ളിയാഴ്ച നമുക്ക് ചൊല്ലാൻ പറ്റിയാൽ, ചൊല്ലിക്കിട്ടിയാൽ അത്ഭുതങ്ങൾ കാണുന്ന ഒരു സലാത്തിനെ കുറിച്ച് ഒരു പുതിയ ഒരു അറിവാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു തരുന്നത്. അൽഹംദുലില്ലാ, ഈ ഒരു സലാത്ത് ചൊല്ലിയിട്ട് നിങ്ങളുടെ ജീവിതത്തിലെല്ലാം ഉടനീളം നല്ല സന്തോഷവും സമാധാനവും ഐശ്വര്യവും ബർക്കത്തും ലഭിക്കുമെന്ന്, അൽഹംദുലില്ലാ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം വേണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഒരുപാട് ആളുകളുടെ കമൻറ്റുകൾ വായിക്കുമ്പോൾ മനസ്സ് വിഷമിക്കുന്നു. അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും അതുപോലെ തന്നെ എത്ര വലിയ കടമുണ്ടെങ്കിലും അതെല്ലാം അവരറിയാതെ തന്നെ വീടുന്ന ഈ ഒരു സ്വലാത്ത് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതാല ഈ ഒരു സ്വലാത്തിനെ ജീവിതത്തിൽ ഉടനീളം പകർത്തുന്നവർക്ക് എല്ലാവർക്കും അല്ലാഹുവിൻ്റെ അനുഗ്രഹം ചൊരിഞ്ഞ് നല്ലൊരു ഐശ്വര്യ സന്തോഷമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു സ്വലാത്ത് ചൊല്ലേണ്ടത് ദിവസവും 33 തവണയാണ്. 33 തവണ ചൊല്ലുക. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ 100 പ്രാവശ്യം ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ചൊല്ലുക. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങൾ ക്ഷമിക്കുന്നതാണ് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള വിജയം. ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു കൂടെയുണ്ടാവുമെന്നാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ക്ഷമിക്കുക, ക്ഷമിക്കുക തന്നെ ചെയ്യുക. നമ്മൾക്കുള്ളത് അള്ളാഹു തരും, അള്ളാഹു തരും, അള്ളാഹു നമ്മളെ കൈവിടുകയില്ല എന്നുള്ള ഒറ്റ ചിന്തയോടുകൂടി ഈ ഒരു സ്വലാത്ത് ചൊല്ലുക. ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവുകയില്ല. നമ്മൾ അള്ളാഹുവിന് വഴിപ്പെടുന്നവരാണെങ്കിലും അള്ളാഹുവിന് വഴിപ്പെടാത്തവരാണെങ്കിലും പ്രശ്നങ്ങളും അതുപോലെ തന്നെ സന്തോഷങ്ങളും ഒക്കെ ഉണ്ടാകും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് വഴിപ്പെടുന്ന ആളുകളെ അള്ളാഹുവിന് വളരെ ഇഷ്ടമാണ്. അങ്ങനെയുള്ളവരെ അള്ളാഹു സുബ്ഹാനഹു വതആല കടം തന്നിട്ടും രോഗം തന്നിട്ടും അതുപോലെ തന്നെ പെട്ടെന്നുള്ള മരണങ്ങൾ തന്നിട്ടും അങ്ങനെയൊക്കെ ഒരുപാട് പരീക്ഷണങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. ആ ഒരു സമയത്തൊക്കെ അള്ളാഹുവിനോട് യാതൊരു ദേഷ്യവും ഉറപ്പുമില്ലാതെ ക്ഷമിക്കുക, അള്ളാഹുവിൻ്റെക്കിൽ അടുക്കുക. അങ്ങനെ അടുക്കുന്ന ആളുകളെ നോക്കി അള്ളാഹു കാത്തിരിക്കും. അതുപോലെ തന്നെ ചിലർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല വേഗമൊന്നും കാര്യങ്ങൾ സമ്പാദ്യങ്ങൾ അതുപോലെ തന്നെ സന്തോഷങ്ങളൊന്നും കൊടുക്കുകയില്ല. അവർ ചോദിക്കട്ടെ എന്ന് കരുതി നിൽക്കുന്ന ഒരുപാട് ആളുകൾ അള്ളാഹു നിയമിച്ചിട്ടുണ്ട്. ആ ആളുകളെ ആളുകൾ അള്ളാഹുവിനേക്ക് അടുക്കാനായിട്ട് കാത്തിരിക്കും. അതുപോലെ തന്നെ ചിലർ അള്ളാഹുവിനേക്ക് അടുക്കുകയോ ഒന്നും വേണ്ട തോന്നിവാസങ്ങൾ ചെയ്ത് നടന്നാലും അവർക്ക് അള്ളാഹു നിയമത്തുകൾ അവരുടെ ആഗ്രഹങ്ങൾ അങ്ങനെ നിറവേറ്റി കൊടുക്കും. എന്നാൽ ഒരു കാര്യം ചിന്തിക്കുക, അങ്ങനെയുള്ളവർക്കുള്ള ആ ഒരു സന്തോഷം ഈ ഒരു ദുന്യാവിൽ ഈ ആ പാറ്റകളുടെ അത്ര ആയുസ്സുള്ള നമ്മുടെ മനുഷ്യന്മാരുടെ ഈ ആയുസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ആ പാറ്റകളുടെ അത്ര ആയുസ്സേ ഉള്ളൂ. ഒന്ന് കണ്ണ് ചിമ്പി തുറന്ന ഓർമ്മകളെ നമുക്ക് ഒരുപാട് കാലം ജീവിച്ചാൽ നമുക്ക് ദുന്യാവിലേക്ക് ചിന്തിക്കുമ്പോൾ കിട്ടുകയുള്ളൂ. ആ ഒരു ദുന്യാവിൽ മാത്രമേ അത്തരക്കാർക്ക് ആ ഒരു സന്തോഷമുള്ളൂ. എന്നാൽ പരലോകത്തില്ല. ഈ നല്ല മുഅ്മിനായ മനുഷ്യർ അള്ളാഹുവിലേക്ക് അടുത്തിട്ടും പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ട ആളുകൾക്ക് ഇന്ന് പരീക്ഷണമാണെങ്കിൽ ഇൻഷാല്ലാ മരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുകയും അതുപോലെ തന്നെ പരലോകത്ത് അവർക്ക് നല്ല ഒരു സ്ഥാനം തന്നെ അള്ളാഹു കണക്കാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളാരും തളരണ്ട. അള്ളാഹു സുബ്ഹാനഹു വതആല വിജയത്തിന് വേണ്ടിയിട്ട് ദുനിയാവിൽ തന്നെ നമുക്ക് ഒരുപാട് വിജയങ്ങൾ, എത്ര പ്രയാസങ്ങളും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളും ഉണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വിജയിക്കാൻ വേണ്ടിയിട്ട് ഖുർആൻ പാരായണവും അതുപോലെ തന്നെ ദിക്റും തസ്ബീഹും സലാത്തും എല്ലാം അള്ളാഹു തന്നെ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പണ്ഡിതന്മാരും മുൻഗാമികളും എല്ലാം നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അതിലൂടെ നമ്മൾ അള്ളാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പെട്ടെന്ന് തന്നെ അതിനുള്ള ഫലം കാണിച്ചു തരും. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും അള്ളാഹുവിൻ്റെ കല അടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിന് നമ്മെ വളരെ ഇഷ്ടവുമാണ്. അത് എത്ര തെറ്റ് ചെയ്തിട്ടുള്ള ആളാണെങ്കിലും ശരി, അള്ളാഹു അതെല്ലാം പുറത്തു നൽകുന്നതിനാണ്. ചിലരുണ്ടാവും ഭർത്താവിൻ്റെ ദുശ്ശീലങ്ങളെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നവർ,
എത്ര പറഞ്ഞാലും ഭർത്താവ് കേൾക്കുന്നില്ല. മദ്യപാനവും അതുപോലെ തന്നെ ഒരുപാട് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഹറാമുകൾ ചെയ്യുന്ന നല്ല സ്വാലിഹായ ഭാര്യമാരുടെ ഭർത്താക്കന്മാരുണ്ടാവും. അങ്ങനെയും ഒരുപാട് കമൻ്റ് നമ്മുടെ വീഡിയോക്ക് താഴെ വരാറുണ്ട്. അതിന് എന്താണ് ഇത്ത പരിഹാരം? അതിന് എന്താണ് പരിഹാരം? എൻ്റെ ഭർത്താവ് നിസ്കരിക്കുന്നില്ല, എൻ്റെ ഭർത്താവ് സുബഹിക്ക് എണീക്കുന്നില്ല, എൻ്റെ മക്കൾ നിസ്കരിക്കുന്നില്ല, എണീക്കുന്നില്ല, ഞാൻ നിസ്കരിക്കാറുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്, എന്നാൽ എൻ്റെ ഭർത്താവും മക്കളും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്യാറുണ്ട്. ഒരുപാട് നല്ല ഉമ്മമാരും ഉപ്പമാരും ഉണ്ട്, മക്കളെ കൊണ്ട് ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്നവർ, മക്കളെ കൊണ്ട് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ച് നല്ല ഉമ്മമാർക്കും ഉപ്പമാർക്കും ഉണ്ടാവുന്ന മക്കളായിരിക്കും നാട്ടുകാർ. എന്തെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ദുശ്ശീലങ്ങൾ ചെയ്തിട്ടുണ്ട് ഒന്നുമായിരിക്കില്ല, ചെറിയൊരു കാര്യങ്ങൾ കൊണ്ടായിരിക്കും അത് നാട്ടുകാരങ്ങോട്ട് വലുതാക്കി തല താഴ്ത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും വിഷമിക്കുന്നവരുണ്ടാവും. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സ്വാലിഹായ നല്ല രീതിയിൽ നടക്കുന്ന ഉമ്മമാരുടെയും ഉപ്പമാരുടെയും മക്കൾ കുറഞ്ഞ രീതിയിൽ തന്നെ എന്തെങ്കിലും ഒരു മോശത്തിനങ്ങളുടെ നാട്ടുകാർക്കത് പറയാൻ നല്ല എളുപ്പമാണ്. മോശപ്പെട്ടവരുടെ മക്കൾ എത്ര മോശക്കാരായാലും അതാരും പറയുകയല്ല. നല്ല ഒരു വിളഞ്ഞ നല്ല ഫലം കായ്ക്കുന്ന മരത്തിലേക്കാണ് കല്ലെറിയാൻ എല്ലാവരും നോക്കുക. നല്ല ഉമ്മമാരുടെയും ഉപ്പമാരുടെയും മക്കൾ ചെറിയ രീതിയിൽ പോലും മോശപ്പെട്ട നാട്ടുകാർ പറഞ്ഞിട്ട്, കുടുംബക്കാർ പറഞ്ഞിട്ട്, അയൽവാസികൾ പറഞ്ഞിട്ട് അങ്ങനെ അടക്കം പറിച്ചിരടി ഇവരുടെ കാതിലേക്കെത്തി ഒരുപാട് വിഷമത്തോടു കൂടി ജീവിച്ച് മക്കൾ പറഞ്ഞിട്ട് കേൾക്കാതിരിക്കുകയും അങ്ങനെ വിഷമത്തോടു കൂടി ജീവിക്കുന്ന ആ ഉമ്മമാർക്കും ഉപ്പമാർക്കും അങ്ങനെ ജീവിതം തന്നെ വെറുക്കുന്നുണ്ടായിരിക്കും ആ ഉമ്മമാരും ഉപ്പമാരും. ജീവിക്കാൻ പോലും താല്പര്യമില്ലാത്ത ഉമ്മമാർക്കും ഉപ്പമാർക്കും വേണ്ടിയിട്ടും, അതുപോലെ തന്നെ കടക്കണിയിൽ നിന്ന് പ്രയാസപ്പെടുന്നവർ എത്ര ചെറിയ ചെറിയ കടം വാങ്ങി അത് കൊന്നുകൂടി, അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ഒരു പലിശക്ക് എന്തെങ്കിലും നമ്മുടെ ആധാരമൊക്കെ പണം വെച്ചിട്ട് ചെറിയ രീതിയിൽ പലിശക്ക് വെച്ചതായിരിക്കും, പിന്നെ അത് വീട്ടാൻ കഴിയാതെ അള്ളാഹുവിൻ്റെ പരീക്ഷണം കൊണ്ട് പരാജയപ്പെട്ട് ആ ഒരു പലിശ അടക്കാൻ കഴിയാതെ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം പണയം വെക്കുമ്പോൾ വിചാരിക്കും അത് വേഗം ഇങ്ങോട്ട് എടുക്കുക, എന്നാൽ ഇബ്ലീസിൻ്റെ ഷെറർ കൊണ്ട് ആ ഒരു മാസം ആ അടവടക്കാൻ കഴിയാതെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന, എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ട് എന്തെങ്കിലും പ്രയാസത്താൽ അത് ലോൺ അടക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടി കടം കൊണ്ട് വലഞ്ഞിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടും അവർക്കൊക്കെ മനസമാധാനത്തോടു കൂടി, അതുപോലെ തന്നെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവൾ, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സലാത്ത് പറയുന്നത്. ഇൻഷാല്ലാ ഈ ഒരു സലാത്ത് നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക, എന്നിട്ട് നിങ്ങൾ ജീവിതത്തിൽ ഉടനീളം ഇത് പതിവാക്കുക. ദിവസം 33 തവണ ചൊല്ലുക. വെള്ളിയാഴ്ച ദിവസത്തിൽ ഇൻഷാല്ലാ 100 തവണ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കണ്ടു തുടങ്ങും. اللهم صل على سيدنا محمد عبدك ورسولك على المؤمنين والمؤمنات والمسلمين والمسلمات اللهم صل على سيدنا محمد عبدك ورسولك على المؤمنين والمؤمنات والمسلمين والمسلمات ഇതാണ് ഈ ഒരു സലാത്ത്. ഈ ഒരു സലാത്ത് ചെറിയൊരു സലാത്താണ്. ഈ ഒരു സലാത്ത് നമ്മൾ ദിവസവും 33 തവണ പതിവാക്കുക, വെറും 33 തവണ ദിവസവും പതിവാക്കുക. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ പ്രത്യേകിച്ച് 100 തവണ നിങ്ങൾ പതിവാക്കുക. ഇങ്ങനെ നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്ന അനുഗ്രഹങ്ങൾ ഒരുപാട് മഹത്തം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഒരു സലാത്ത് ചൊല്ലുന്ന ആൾക്ക് എത്ര ഭാരിച്ച കടമുണ്ടെങ്കിലും, അതുപോലെ തന്നെ കട മാത്രമല്ല എത്ര വലിയ പല രീതിയിലും ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ട ഒരു അവസ്ഥ നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഉടനീളം വരാറുണ്ട്. ഒരുവിധം ആളുകൾക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും അതുപോലെ തന്നെ പ്രതിസന്ധികളുമാണ്. അവർക്കെല്ലാവർക്കും ഇനി കടം കൊണ്ട് വലഞ്ഞിട്ടുള്ള കടമാണ് എല്ലാവരുടെയും പ്രശ്നം. കടവും രോഗവുമാണ് എല്ലാവരുടെയും പ്രശ്നം. അങ്ങനെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ എത്ര ഭാരിച്ച കടമുണ്ടെങ്കിലും ഇത് ഇനി ഒരിക്കലും എനിക്ക് വീട്ടാൻ കഴിയുകയില്ല റബ്ബേ എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് പോലും ഈ ഒരു സലാത്ത് പതിവാക്കി കഴിഞ്ഞാൽ അവരറിയാത്ത രീതിയിൽ അവരുടെ കടങ്ങളെല്ലാം വീടപ്പെടുന്നതാണ്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസത്തിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് തന്നെ തുടങ്ങിക്കോ. ഇന്ന് തന്നെ ഈ വെള്ളിയാഴ്ച ദിവസം ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് തന്നെ 100 തവണ ഈ ഒരു സലാത്ത് നിങ്ങൾ ചൊല്ലാൻ തുടങ്ങുക. വെള്ളിയാഴ്ച അല്ലാത്ത ദിവസങ്ങളിൽ ദിവസം 33 തവണ നിങ്ങൾ ചൊല്ലുക. ഇൻഷാല്ലാ ഈ ഒരു സലാത്തിൻ്റെ മഹത്വം കൊണ്ട് നീ പോലും അറിയാത്ത അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള മാർഗം നിനക്ക് തുറന്നു തരികയാണ്. നീ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവുന്നില്ല ഇങ്ങനെ ഒരു വഴിയോ എന്ന്. അത് അള്ളാഹു സുബ്ഹാനഹു വതആല നിനക്ക് തുറന്നു തരും. അത് യാഥാർത്ഥ്യമാണ്.
അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെല്ലാവരെയും കടമില്ലാതെ മരണസമയത്ത് നമുക്ക് ആർക്കും ഒരു രൂപ പോലും കടമില്ലാതെ മരിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ എല്ലാവരും ഈ ഒരു സ്വലാത്ത് മുറുകെ പിടിക്കുക. ഈ ഒരു സ്വലാത്ത് മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു, അതിൽ യാതൊരു സംശയവുമില്ല. ഈ വീഡിയോ കാണുന്ന ആളുകളെല്ലാം കഴിവിനെ പരമാവധി ഷെയർ ചെയ്യുക. കാരണം ഒരുപാട് ആളുകളുണ്ട് കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അവരെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഈ ഒരു സ്വലാത്ത് മുറുകെ പിടിക്കട്ടെ. ഈ ഒരു സ്വലാത്ത് മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തെല്ലാവർക്കും അതിനുള്ള കൂലിയും കിട്ടുന്നതാണ്. അറിവ്, ഇസ്ലാമതപരമായിട്ടുള്ള അറിവുകൾ നിങ്ങൾ ഷെയർ ചെയ്താൽ അത് സ്വതക്കെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ സ്വതക്കയുടെ കൂലിയും കിട്ടും.